ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വ്ളോഗ് ഞങ്ങളുടെ തൃശ്ശൂരിൽ ഒന്ന് കറങ്ങി അടിച്ചതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ ഫസ്റ്റാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് തൃശ്ശൂർ ശക്തനിൽ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള സ്കൈവാക്ക് ബ്രിഡ്ജാണ്, ആകാശപാലം. അടിപൊളിയാണ് കാണാൻ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. ഉച്ച നേരത്താണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ ആദ്യം ഞാൻ ഞങ്ങൾ എലൈറ്റ് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. തൃശ്ശൂരൊന്ന് കറങ്ങിയടിച്ചാണ് ഹോളിഡേ കിട്ടിയപ്പോൾ. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ജോയ്സ് പാലസിലൊന്ന് പോയി. അപ്പോൾ എന്തായാലും വെറുതെ ഇറങ്ങിയതല്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തിയും തരാമല്ലോ. അങ്ങനെ ജോയ്സ് പാലസിലാണ് കയറിയത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് നമുക്ക് കാണാം. പിന്നെ ബുഫേ കഴിക്കാമെന്ന് വിചാരിച്ച്, പിന്നെ അന്ന് ബുഫേ ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് പിന്നെ കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവിടെ പുറത്തേക്കൊക്കെ നല്ല വ്യൂ ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കുക. പിന്നെ അപ്പോൾ ഒന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങിയടിക്കാൻ മുകളിൽ തന്നെ നമുക്കിങ്ങനെ പുറത്തേക്കുള്ള വ്യൂ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഉള്ളിലൊക്കെ ഒന്ന് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പുറത്തൊന്ന് പോയി. നല്ല ഒരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു, നല്ല പെരുമാറ്റമായിരുന്നു അവിടെ ഉള്ള ആൾക്കാരൊക്കെ. അപ്പോൾ നല്ല ഒരു ഇതന്നെയായിരുന്നു. പിന്നെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പോയ ടൈമിൽ ഭയങ്കര തിരക്കൊന്നുമില്ല. എന്നാലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ അതിനുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ എന്തോ ഫെസ്റ്റിവൽ കണ്ടപ്പോൾ ആൽഫ്രെഡോ ചിക്കൻ്റെ ഒരു സംഭവം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൽഫ്രെഡോ ചിക്കൻ പാസ്തയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക്. ഇതവിടെ ഉള്ള ഓക്കെയാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫുഡൊക്കെ വരുമ്പോഴേക്കും. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആൽഫ്രെഡോ ചിക്കൻ പാസ്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൂപ്പ് അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു, നല്ലതായിരുന്നു. നല്ല സ്പൈസിയൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് സ്പൈസി ഉള്ള ടൈപ്പാണ് കൂടുതലും ഇഷ്ടം. പിന്നെ ഡ്രാഗൺ ചിക്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടറായിട്ട്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ടൈപ്പ് കറികളും പിന്നെ ഒരു ബ്രെഡ് ബാസ്ക്കറ്റ് വേണം. ബ്രെഡ് ബാസ്ക്കറ്റിൽ പല വെറൈറ്റീസ് ഓഫ് ബ്രെഡുകളൊക്കെ ഉണ്ടായിരുന്നു. റൊട്ടി ഐറ്റംസിൻ്റെ ഒരു ബാസ്ക്കറ്റാണ്, പല ടൈപ്പ് റൊട്ടികളൊക്കെ ചേർന്നിട്ടുള്ളതായിരുന്നു. പിന്നെ ചിക്കൻ കോലാപ്പുരിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മട്ടൻ്റെ ഒരു മട്ടൻ ലാജവാബും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒക്കെ നല്ല എരിവൊക്കെ ആയിട്ട് നല്ല സ്പൈസി ആയിട്ട് തന്നെ നമുക്ക് അധികം സ്പൈസി ഐറ്റംസുകളാണ് കൂടുതലും ഇഷ്ടം. അപ്പോൾ ആ അങ്ങനത്തെ ടൈപ്പ് ഐറ്റംസുകളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു. പനീറിൻ്റെ ഫില്ലിംഗ് ഉള്ളത്, പിന്നെ അതേപോലെ തന്നെ പൊട്ടാറ്റോ ഫില്ലിംഗ്, അങ്ങനത്തെ കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ബ്രൗണി വിത്ത് ഐസ്ക്രീമും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുൻക്ക് അത് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉള്ളത് തന്നെയായിരുന്നു ബ്രൗണി. പക്ഷേ ഇതിലും നല്ല ടേസ്റ്റുള്ള നമ്മൾ പുറത്തുനിന്ന് വേറെ കഴിച്ചിട്ടുണ്ട്.
എന്നാലും തിരക്കടയില്ല. അപ്പോൾ ഉച്ചയ്ക്ക് അങ്ങോട്ട് പോകുന്ന നേരത്ത് കൂടുതലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം എല്ലാവരും വിശന്ന് കുട്ടികളൊക്കെ വിശന്നിരിക്കുന്ന ടൈമല്ലേ എന്ന് വിചാരിച്ചിട്ട്. ഇവിടെ താഴെ കഫേകളൊക്കെ ഉണ്ട്, അപ്പോൾ ഇവിടെ ഇങ്ങനെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ കഫേ, അപ്പോൾ അതിനാണ് കേക്കും സാധനങ്ങളൊക്കെ. ഇത് ഇതിൻ്റെ ഒരു ചെറിയൊരു രൂപം അവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ ജോയ്സ് പാലസിൻ്റെ. ഇതിപ്പോൾ കഫേയും പിന്നെ അവിടെ ഇരുന്ന് വല്ല പേപ്പർ വായിക്കാനും അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ തിരിച്ചു വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മളതൊക്കെ എടുത്തത്. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് പിന്നെ അവിടെ പൂളൊക്കെ ഉണ്ട് കേട്ടോ, പൂളുണ്ട്. പിന്നെ അവിടെ ഹോട്ടൽ റൂംസും ഉണ്ട് കേട്ടോ, റൂം താമസിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ലൊരു അടിപൊളി റെസ്റ്റോറൻ്റ് തന്നെയാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. അങ്ങനത്തെ ഒരു നല്ല സംഭവം തന്നെയായിരുന്നു. ഇത് പുറത്ത് അവരുടെ ഒരു പൂളുണ്ടായിരുന്നതാണ്, അവിടെ താമസിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതായിരിക്കും. പക്ഷെ നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് കേട്ടോ, നമ്മൾ പുറത്തൊക്കെ പോയാലും ഉണ്ടാവുന്ന ആ ഒരു നില തന്നെയാണ് ഇവിടെ കാണാനും. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. പിന്നെ വെറുതെ ജസ്റ്റ് ക്ലാസ് ഇല്ലല്ലോ, അപ്പോൾ പിന്നെ ഒന്ന് കറങ്ങി അടിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് കറങ്ങി അടിച്ചിട്ടാണ് പിന്നെ വീട്ടിലേക്ക് എത്തിയത്. പിന്നെ നമ്മളതിൽ പോകുമ്പോഴാണ് സൂഡിയോൻ്റെ ഷോപ്പിടെയാണ് കേട്ടോ. സൂഡിയോ നല്ല അടിപൊളി ഡ്രസ്സ്, ബ്രാൻഡഡ് ഡ്രസ്സുകൾ തന്നെ നല്ല റേറ്റ് കുറവിലൊക്കെ ആയിട്ട് കിട്ടണ ഒരു സ്ഥലമാണത്. പിന്നെ അങ്ങനെ വെറുതെ ജസ്റ്റ് കറങ്ങിയടിച്ച് നടന്ന് അങ്ങനെ വന്നപ്പോഴാണ് ഒരു ബാഗിൻ്റെയും ഷൂ ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. അത് കണ്ടപ്പോൾ ഒന്ന് കുറേ നമ്മൾ അവിടെ കയറണം വിചാരിക്കും, ചിലപ്പോൾ വണ്ടി ഇടാൻ സൗകര്യം ഇല്ലാണ്ടൊന്നും ചിലപ്പോൾ കയറാറില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒന്ന് ബാഗ് എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കയറി അവിടെ. ചെറിയൊരു ഷോപ്പാണെങ്കിലും അത്യാവശ്യം ബാഗും ഷൂവ് ചെരുപ്പ് അങ്ങനത്തെ ഒക്കെ നല്ല കളക്ഷൻസ് തന്നെ ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ വെച്ചാണ് നമ്മളൊരു സംഭവം കണ്ടത്, അത് ഞാൻ നിങ്ങൾക്ക് വഴിയെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അത് ഡെലിവറി കഴിഞ്ഞ അമ്മമാർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അത് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അതവിടെ ഞങ്ങൾ വെറുതെ ജസ്റ്റ് ഓരോന്ന് നോക്കണതിൻ്റെ ഇടയിലാണ് അത് കണ്ടത്. ഒരു ബാഗാണ്, അപ്പോൾ ആ ബാഗ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു ബാഗ് ഇവിടെ മുകളിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചപ്പോഴാണ് അവരത് കാണിച്ചു തന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ബാഗ്. ഈ ബാഗ് നമുക്ക് ട്രാവൽ അങ്ങനെ ആ ഒരു പർപ്പസിന് കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നവർക്കാണെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് ചെറിയ അമ്മമാർക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയതാണ്. ഇതിൽ കുട്ടികളെ കിടത്താനും പറ്റും, കുട്ടികളുടെ ഐറ്റംസുകൾ നമുക്ക് സൂക്ഷിച്ച് കൊണ്ടുപോകാനും പറ്റിയ വലുതാക്കാൻ പറ്റിയ ഒരു ബാഗാണ്. അപ്പോൾ ഞാൻ അവരോട് അതൊന്ന് കാണിച്ച് തരാൻ പറഞ്ഞു, അതിൻ്റെ പർപ്പസ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതൊന്ന് കാണിച്ച് തരാൻ പറഞ്ഞു. അപ്പോൾ അവരത് നിവർത്തി കാണിച്ച് തന്നു കേട്ടോ. സംഭവം നല്ലൊരു ഇതാണ്, റേറ്റും അധികം ഒന്നുമില്ല, ഒരു 1500 താഴൊക്കെ ആയിട്ടുള്ളൂ അതിൻ്റെ ഒരു റേറ്റ്. അപ്പോൾ അത് നിവർത്തി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനതൊന്ന്, എനിക്ക് പശയില്ല പിന്നെ പലർക്കും ഉപയോഗമുള്ളൊരു ഐറ്റം അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനതൊന്ന് തുറന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ അവർ ഒരു മടിയും കൂടാതെ അത് കാണിച്ചു തരുകയും ചെയ്തിട്ടാ. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് അത് ഫിക്സ് ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും പോവുകയാണെങ്കിൽ, വല്ല ടൂർ പോവുകയാണെങ്കിൽ ഒക്കെ ആണെങ്കിൽ ഈ ഒരു ബാഗ് കൊണ്ടുപോവുകയാണെങ്കിൽ അതിൽ കുട്ടികളുടെ സാധനങ്ങളും വെക്കാം. ഇനി ഏതെങ്കിലും സ്ഥലത്തൊക്കെ നമ്മൾ ഇറങ്ങി നമുക്ക് എന്തെങ്കിലും വല്ല ഫുഡ് കഴിക്കാൻ എന്തിനേലൊക്കെ ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന നേരത്ത് കുട്ടികളെ നമുക്ക് ഇതിൽ കിടത്താനും പറ്റും. ആ ഒരു ഡബിൾ പർപ്പസ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഇതിലിപ്പോൾ അവരുടെ ഐറ്റംസുകളൊക്കെ നമുക്ക് ഇതിൽ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. പിന്നെ തോട്ടിലിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു ചെറിയൊരു ടൈപ്പ് ബാഗാണ്. അത്യാവശ്യം സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബാഗുമാണ്. പിന്നെ ഞങ്ങൾ വെറുതെ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കറങ്ങി അടിച്ച് നടന്ന്
അപ്പോൾ ഉമ്മാക്കൊരു ബാഗ് നോക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബാഗ്, ഇത് കണ്ട് ഇത് നല്ല കറങ്ങാനൊക്കെ പോകുമ്പോൾ അങ്ങനെ നമുക്ക് വിടാൻ പറ്റിയ നല്ലൊരു ടൈപ്പ് ബാഗാണ് കേട്ടോ. അതായത് ഇങ്ങനെ ഫിക്സ് ചെയ്ത് തിരിച്ച് വെക്കാനും പറ്റും, ഒതുക്കി സൂക്ഷിച്ച് വെക്കാനും പറ്റിയ നല്ലൊരു ബാഗ്, എന്നാൽ തോളിലിട്ട് നടക്കാൻ പറ്റിയ അങ്ങനത്തെ ഒരു ബാഗാണ്. ഈ ഒരു ബാഗ് ഉമ്മ എടുത്തതാണ് കേട്ടോ, അങ്ങനെ ഒരു ബാഗ് എടുത്ത്. പിന്നെ കുട്ടികൾക്കൊന്നും എടുത്തില്ല, നമ്മൾ ജസ്റ്റ് വെറുതെ ഒരു കയറി നോക്കിയതാണ്. ടൈമുള്ള കാരണം നമ്മൾ കയറി നോക്കിയപ്പോൾ ഇങ്ങനെ കുറേ ഐറ്റംസുകളൊക്കെ കണ്ടപ്പോൾ വെറുതെ ഒന്ന് ജസ്റ്റ് കയറി നോക്കിയതാണ്. അപ്പോൾ ഒരു ബാഗ് എടുത്ത് പിന്നെ ഈ ഒരു സംഭവം കണ്ടപ്പോൾ അത് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയും ചെയ്തതാണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇത്രയൊക്കെ തന്നെയുള്ളോ ഈ ഒരു ഇതോടുകൂടി, ഇത്ര കാണിച്ച് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകണം. വീട്ടിലേക്ക് പോകണ റൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കാണിച്ചിട്ടുള്ളതായതുകൊണ്ട് അത് വീണ്ടും കാണിക്കണില്ല. അപ്പോൾ ഇന്ന് കാണിച്ച ഈ ചെറിയ ഞങ്ങൾ തൃശ്ശൂർ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണിച്ചായിരിക്കുന്നു. ഇഷ്ടമായി ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. പിന്നെ എന്നും പറയണ പോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇൻഷാല്ലാ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.